വടക്കൻ്റെ ആ നല്ല തെയ്യക്കാഴ്ചകളെ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏരിയത്തേക്കാണ്. ഏരിയം ശ്രീ പുലിയൂര് കളിക്ഷേത്രത്തിലെ കളിയാട്ടത്തിലെ ഭാഗമായിട്ട് ആരെങ്കിലും എത്തുന്ന അവിടുത്തെ പ്രധാന തെയ്യങ്ങളായ സാക്ഷാൽ പുലിയൂര് കളിയും പുള്ളിക്കരിങ്കളിയാണ് ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പും ഈ ഒരു രണ്ട് തെയ്യങ്ങളെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇക്കൊല്ലത്തെ ആദ്യത്തെ ഐവരുടെ അഥവാ പുലി ദൈവങ്ങളുടെ തെയ്യമാണ് ഇവിടെ ഏരിയത്ത് നടക്കുന്നത്. ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ പുള്ളിക്കരിങ്കാളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഐവരുടെ കളിയാട്ടായതുകൊണ്ട് തന്നെ അനേകം ആൾക്കാരാണ് ഇവിടെ രണ്ട് തമ്പുരാട്ടിമാരെയും കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെ കൂടാതെ പുതിയ ഭഗവതിയും കുണ്ടോർ ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും ഗുളികനും ആ സമയം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അനവധി ആരാധനാ രീതികളുടെ സമന്വയമാണ് വടക്കൻ്റെ തെയ്യമെന്ന അനുഷ്ഠാനം. അമ്മദൈവാരാധന, വീരാരാധന, വൃക്ഷാരാധന, മൃഗാരാധന, അങ്ങനെ അനേകം ആരാധനാ രീതികൾ നമുക്ക് തെയ്യത്തിൽ കാണാൻ പറ്റും. മൃഗാരാധനയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഐവര് അഥവാ പുലിദൈവങ്ങൾ. അപ്പോൾ നമുക്ക് പുലിദൈവങ്ങൾ ആരാണെന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, കഥ അറിയാതെ തെയ്യങ്ങളായിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു തെയ്യത്തെ കാണുകയാണെങ്കിൽ ആ തെയ്യം ആരാണെന്നും എന്താണെന്നും അറിഞ്ഞു കാണണം. കഥ നടക്കുന്നത് പണ്ടാണ്. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്. ഋഷഭാസുര വധത്തിനായിട്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരനും നന്ദിനിയും പുലിരൂപം ധരിച്ച് കാട്ടിലൂടെ ക്രീഡകളാടി നടക്കുമായിരുന്നു. അങ്ങനെ അന്ന് അവർ ധരിച്ച പുലിവേഷങ്ങളെയാണ് ഇന്ന് വടക്കൻ്റെ ജനത പുള്ളിക്കരിങ്കാളിയെന്നും പുലിയൂര് കണ്ണമെന്നും രണ്ട് ദൈവങ്ങളായിട്ട് തെയ്യങ്ങളായിട്ട് ആരാധിക്കുന്നത്. അങ്ങനെ പുലികൾ രണ്ടുപേരും കാട്ടിലൂടെ ക്രീഡകളാടി നടക്കവേ ഒരു നാൾ അമ്മ പുള്ളിക്കരിങ്കാളി ഗർഭിണിയായി. പേറ്റെന്ന് പറഞ്ഞ പുലിപ്പെണ്ണ് താതനാർക്കലിൻ്റെ തായ്മടയിൽ അരയോളം മടമാന്തി അഞ്ച് പുലിക്കിടാങ്ങളെ പ്രസവിച്ചിട്ടു. ഓമനത്തും തുളുമ്പുന്ന തങ്ങളുടെ പുലിമക്കളെ കണ്ട ശങ്കരനും നന്ദിനിയും ഏറെ സന്തോഷവാനായി. അഞ്ചും ആൺമക്കളായതിനാൽ അവർക്ക് കണ്ടപ്പുലി, മാരപ്പുലി, കാളപ്പുലി, പുലിമാരുതൻ, പുലിയൂര് കണ്ണെന്ന് അവരെ പേര് വിളിച്ചു. പക്ഷേ അഞ്ചും ആൺമക്കളായതിനാൽ ഒരു പെണ്ണ് വേണമെന്ന് ശ്രീ പാർവതിക്ക് മോഹം കലശലായി വന്നു. അങ്ങനെ ഇവർക്ക് അഞ്ചുപേർക്കും ഇളയവളായിട്ട് ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ശ്രീ പാർവതി തപസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. പാർവതിയുടെ തപസ്സിൽ അങ്ങേയറ്റം സംപ്രീതനായിട്ട് ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും നിനക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ പെൺകുഞ്ഞിനെ തന്നാൽ നീ എന്താണ് അവൾക്ക് കൊടുക്കുക എന്ന ചോദ്യത്തിന് എനിക്കുള്ളതെല്ലാം ഞാൻ അവൾക്ക് പതിച്ചു നൽകുമെന്ന് പുള്ളിക്കരിങ്കാളി മറ്റൊന്ന് ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞു. അങ്ങനെ അഞ്ചു പേർക്കും ഇളയവളായിട്ട് പുള്ളിക്കരിങ്കാളിക്ക് മായയാൽ പിറവിയെടുത്ത പൊന്മകളാണ് പുലിയൂര് കളിയെന്ന് പറഞ്ഞു വരുന്നു. ശ്രീ പാർവതി വാക്ക് പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കരിങ്കാളിയോളം തന്നെ പ്രാധാന്യം പുലിയൂര് കളിക്കും ഇന്നും വടക്കൻ്റെ കാവുകളിൽ കൽപ്പിച്ച് നൽകി കെട്ടി അടിച്ചു വരുന്നുണ്ട്. പുലിയൂര് കളി അരങ്ങത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളതായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുലിമക്കളുടെ എല്ലാം വിശപ്പ് മാറ്റാൻ വേണ്ടി അമ്മയുടെ ആ അമ്മിഞ്ഞപ്പാലിനെ കഴിയാതെ വന്നു. അങ്ങനെ പുലിമക്കൾ ഭക്ഷണത്തിനായിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെയാണ് കുറുമ്പ്രാതിരി വാണവരുടെ ഏഴാല കന്നുകാലികളെ അവർ കാണാൻ വേണ്ടി ഇടയായത്. ഒരാല നിർത്തി ബാക്കി ആറാലയിലെ കന്നുകാലികളെയും അവർ കൊന്ന് രക്തം കുടിച്ചു. വിവരം കാട്ടുതീ പോലെ നാട്ടിലെങ്ങും തന്നെ പടർന്നു. പുലിമക്കൾ നാട്ടിലിറങ്ങി അനർത്ഥം വിതക്കുന്ന കാര്യം കുറുമ്പ്രാതിരി വാണവരുടെ ചെവിയിലുമെത്തി. അങ്ങനെ പുലികളെ കൊണ്ടുള്ള ശല്യം തീർക്കാൻ വേണ്ടി കരിന്തിരിക്കണ്ണൻ എന്ന പടനായകനെ കുറുമ്പ്രാതിരി വാണവർ നിയോഗിച്ചു. അങ്ങനെ വാണവരുടെ ആജ്ഞ ശിരസാവഹിച്ച കരിന്തിരിക്കണ്ണൻ കരിപ്പും കരിവെല്ലും തൊഴുതെടുത്ത് ചന്ദ്രേരൻ എന്ന മാവിൻ്റെ മുകളിൽ ഒളികെട്ടി പുലികളെയും കാത്ത് നിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കരിന്തിരിക്കണ്ണൻ അനക്കമൊന്നും കേൾക്കാത്തതിനാൽ പുലികളെല്ലാം തന്നെ തിരിച്ച് കാട് കയറിയെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് പുലികൾ പ്രത്യക്ഷമായെങ്കിലും വില്ലെടുത്ത് കൊലക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കരിന്തിരിക്കണ്ണനെ കാളപ്പുലി കടിച്ചു തുപ്പി. ഉണ്ടചോറിന് അല്പം നന്ദി കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് കരിന്തിരിക്കണ്ണൻ്റെ ആത്മാവ് കാളപ്പുലിയനോട് ചോദിച്ചു.
അപ്പോൾ കരിന്തിരി കണ്ണിന് മുൻപിൽ പുലിമക്കൾ തങ്ങളുടെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭൂമിയിൽ ഞങ്ങൾക്ക് എവിടെയൊക്കെ പൂജനീയ പദവിയും കെട്ടിക്കുലവും ലഭിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്കും കിട്ടുമെന്ന് കരിന്തിരി കണ്ണനോട് പറഞ്ഞു. ഇന്നും അയ്യവരുടെ ക്ഷേത്രങ്ങളിൽ പുലിദേവികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ കരിന്തിരി നായർക്കും കൊടുത്തു വരുന്നുണ്ട്. അങ്ങനെ അഴിയും ആലയും തകർത്ത് കന്നുകാലികളെ ഭക്ഷിച്ചത് സാധാരണ പുലികളല്ലെന്ന് മനസ്സിലാക്കിയ കുടുംബാതിരിയുമാണവർ പുലിദൈവങ്ങൾക്ക് കാവും പീഠവും നൽകി കെട്ടിക്കോളി നൽകി കുടിയേർത്താൻ വേണ്ടി ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിനടുത്തുള്ള തുളുർവനം എന്ന കാട്ടിലാണ് ഈ ഒരു പുലിദൈവങ്ങളുടെ ആരൂഢമായിട്ട് പറഞ്ഞു വരുന്നത്. ഒരിക്കൽ തുളുർവനത്ത് കളിയാട്ടം കാണാൻ പോയ കാര്യത്ത് മൂത്തതണ്ടാൻ്റെ കൂടെ പുലിമക്കൾ വെള്ളലക്കൊടിയേറിയിട്ട് ഇന്ന് നിലവിൽ കണ്ണൂർ ജില്ലയിലെ മാധവങ്ങളത്തിനടുത്തുള്ള ഏരമത്തേക്ക് വന്നു എന്ന് പറയപ്പെടുന്നു. അവിടുന്ന് അനേകം അയ്യവരുടെ ക്ഷേത്രങ്ങളിൽ പുലിമക്കൾക്ക് പ്രഥമ സ്ഥാനം നൽകി കെട്ടിക്കോലവും നൽകി കെട്ടി ആടിച്ചു വരുന്നുണ്ട്. അയ്യവരുടെ ക്ഷേത്രങ്ങൾ കൂടാതെ അനേകം ക്ഷേത്രങ്ങളിലും കൂടാതെ എല്ലാ മുച്ചുലോടുകളിലും പുലിയൂർ കളിക്കും പുലിയൂർ കണ്ണനും പ്രഥമ സ്ഥാനം നൽകി കെട്ടിയാടിച്ചു വരുന്നുണ്ട്. തിരുമുടി ധരിച്ചതോടുകൂടി ഇനി ക്ഷേത്രമുറ്റത്ത് അരങ്ങേറാൻ പോകുന്നത് പുലിയൂർ കളിയുടെ പുറപ്പാടാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ നിങ്ങളും എൻ്റെ കൂടെ ഏരിയത്തേക്ക് തെയ്യം കാണാൻ വന്നു എന്ന് വിശ്വസിക്കുന്നു.
കാരണം കാണുന്ന ഏതൊരു കാഴ്ചക്കാരനെയും എൻ്റെ കൂടെ ആ തെയ്യക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വടക്കൻ്റെ അധികമാരും അറിയാത്ത ആ കാവുകളെയും തെയ്യങ്ങളെയും തേടി പുതിയൊരു തെയ്യവും പുതിയൊരു കാവുമായിട്ട് ഏറെ വൈകാതെ ഞാനെത്തും അടുത്ത തെയ്യക്കാവിലേക്ക് കണ്ടുപിടുന്നത് വരെ. എക്സ്പ്ലോർ തർജു സൈനിങ് ഓഫ്.